എല്ലാ കൂട്ടർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുക്കിംഗ് ഒന്നുമല്ല ഒരു ഫിഷിംഗിന്റെയാണ് ദേ ഇവിടെ ഒരു സ്ഥലത്ത് ചൂണ്ടയിടാൻ വന്നേക്കാണ് കണ്ടത്തിന്റെ സൈഡിലാണ് ദേ കാണാല്ലോ നമ്മുടെ ഇവിടെ കണ്ടത്തിന്റെ സൈഡിൽ ഒരു ചെറിയ ചാലുണ്ട് ആ ചാലിനകത്ത് ഇഷ്ടം പോലെ കാരിയും കല്ലടയും വരാലൊക്കെയുണ്ട് നമുക്ക് ഇപ്പോൾ വിര അതിട്ട് വന്നേക്കുന്നത് നമുക്ക് വിര ഓർത്ത് ചൂണ്ടയിട്ട് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ചൂണ്ടിടാൻ പോകുന്ന വഴിയാണിത് ഇവിടെ കണ്ടമൊക്കെ വിതച്ച് കിടക്കുകയാണ് പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചിമിട്ടിൽ നിന്ന് മാറ്റി ഫിഷ്ലിംഗ് എന്നാക്കിയിട്ടുണ്ട് ഇനി മുതൽ നമ്മുടെ ചാനൽ ഫിഷ്ലിംഗ് എന്നായിരിക്കും അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നമ്മൾ വിരയാണ് കൊണ്ടുവന്നേക്കുന്നത് വിര ഓർത്താണ് നമുക്ക് ചൂണ്ടയിട്ട് നോക്കാം പതുക്കെ ഓടിയിരുന്നു ആൾക്കാരവിടെ പ്രാവിന് ഓടിക്കുന്ന സൗണ്ടാണ് നമ്മളിവിടെ കേൾക്കുന്നത് ആ ഗൈസ് നമുക്ക് ആദ്യത്തെ ഒരു നല്ല ഉഴുത്ത കല്ലടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഇടിയിൽ തന്നെ നമുക്കൊരു ഉഴുത്ത കല്ലട ഉഴുത്താറ്റം കല്ലടയാണ് നമുക്ക് നോക്കാം നമ്മുടെ ചൂണ്ടയിൽ അടിക്കുമെന്ന് നോക്കാം ഒന്ന് പിടിച്ചില്ല ആ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് നോക്കി എന്നുള്ളത് ഓ മിസ്സായി ഇതിപ്പോൾ ഞാൻ ചൂണ്ടയിടുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം ഒറ്റയ്ക്കായതുകൊണ്ട് ഇച്ചിരി വകപ്പിഴവുകളൊക്കെ വരും അത് നമ്മുടെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സപ്പോർട്ട് നമുക്കൊന്ന് മാറ്റിയിട്ട് നോക്കാം സൈഡ് ചേർത്ത് എല്ലാവർക്കും കണ്ടോ 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 അതിൻ്റെ സൈഡിൽ ഓ അതെ നമ്മുടെ ചൂണ്ടയിൽ നിന്ന് വിട്ടു കേട്ടോ നല്ലൊരു മുഴുത്ത കല്ലടയായിരുന്നു അങ്ങനെ നമുക്ക് നമ്മുടെ കൂടിനകത്ത് കൊണ്ടുവരാം വീണ്ടും അങ്ങോട്ട് ഇട്ടേ ആരെ എൻ്റെ പൊന്നോക്ക് ഇടണ്ട താമസം കല്ലടയാണ് ഇടണ്ട താമസം കല്ലടയാണ് കാര്യോ വരാലോ എന്താണ് അത് മറിഞ്ഞ മറിച്ചിലുണ്ടോ നമുക്ക് തീറ്റ ഒന്ന് മാറ്റി കൊടുക്കാം കുറച്ച് നേരമായിട്ട് കിടക്കുന്ന തീറ്റ അത് നമുക്ക് മാറ്റാം എന്നിട്ട് ഫ്രഷായിട്ട് ഒന്ന് കോർത്ത് കൊടുക്കാം നമ്മളാകെ രണ്ട് തവണ ഇത് മൂന്നാമത്തെ തവണ വരെ ഒന്ന് മാറി തീറ്റ ഒന്ന് മാറി കോർത്തിരിക്കുകയാണ് നമുക്ക് ഇട്ട് നോക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടം വരയ്ക്കോ ഒരു ചേട്ടനല്ലേ കൂടെ നടന്നു വന്നിറങ്ങുന്നുണ്ട് ഇപ്പോൾ ഒറ്റക്കയ്യേൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം കാണും ആ ഉണ്ട് 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 താത്തോണ്ട് പോട്ടെ അവനങ്ങ് താത്തോണ്ട് പോട്ടെ ശരിക്കും അവൻ മർമ്മത്തി കയറി കൊത്തട്ടെ കിട്ടി 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 പിന്നെ നമുക്കൊരു കല്ലടേനേയും കൂടെ കിട്ടിയിരിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ കല്ലടയുള്ള സ്ഥലം കേട്ടോ നമ്മളിവിടെ ഇരിക്കുമ്പോഴത്തേനും ഇവിടെ എല്ലാം കേട്ടത് ഇവിടെ എല്ലാം മറിയുന്നുണ്ട് നമ്മൾ ഇപ്പം ഞാൻ ആ ഉണ്ട് ഉണ്ട് കൊത്തുണ്ട് ഉണ്ട് കണ്ടോ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് കൊണ്ട്
നമുക്ക് അടുത്ത കല്ലടനേ കിട്ടിയിരിക്കുക. വലിപ്പമുള്ള കല്ലടയാണ്. സൈഡ് ചേർത്തിട്ട് വെയില് നന്നായിട്ട് മൂക്കാൻ തുടങ്ങി. ആ കണ്ടോ 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 കണ്ടോ. ഒന്നവൻ താത്തോണ്ട് പോയി, പക്ഷെ ഒന്നും കിട്ടിയില്ല. നമുക്കൊന്നുകൂടെ അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്തു നോക്കാം. പിടിക്കൂലേ നോക്കാം. നമുക്ക് ചിണുക്കിയിട്ടൊക്കെ ഇടാം. കണ്ടോ കണ്ടോ കണ്ടോ, ഇതുകൊണ്ടോ ഇവിടെ മറി ഇറങ്ങി കഴിഞ്ഞാൽ. ആ ഉണ്ട് 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 ഉണ്ട്. കാണാം കാണാം കണ്ട. ഓ കിട്ടിയില്ല കിട്ടിയില്ല. നമ്മളിപ്പം ഒന്ന് മാറ്റിയൊക്കെ നിട്ട് നോക്കുകയാണ്. കാരണം ഞാൻ ഈ ഒരു കയ്യിൽ ഫോണും പിടിച്ച് മറ്റേ കയ്യിൽ ചൂണ്ടയും പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണേ അത് ഈ സ്ട്രെയിൻ നേരെയാണ് ഞാൻ പിടിച്ചേക്കുന്നത്. എൻ്റെ ഒരു ഇത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. അവിടെ ഇവിടെ എല്ലാം കിടന്നുകൊണ്ട് ഇഷ്ടംപോലെ കല്ലട കിടന്ന് മറിയുന്നുണ്ട്. ഒരു സ്ഥലത്ത് മറിയുമ്പം നമ്മൾ അവിടെ ഇടും, പിന്നെ അടുത്ത സ്ഥലത്ത് ഇടുമ്പോൾ അങ്ങോട്ട് മാറ്റിയിടുന്നു. അങ്ങനെ നോക്കി താഴ്ചയുള്ള ഇടയ്ക്ക് ഇച്ചിരി താഴ്ചയുള്ള സ്ഥലം, നമുക്ക് വതുക്കെ ചിണുക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് നോക്കാം. ആ ആ ആ ആ ആ കാണാം 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 കാണാം. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇഷ്ടംപോലെ കല്ലടയുണ്ട്. നമ്മൾ വിര കോർത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനങ്ങ് വലിച്ചുകൊണ്ട് പോട്ടെ. നമുക്ക് നോക്കാം. ആ കാണാവോ കാണാവോ കാണോ. ആ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു കല്ലടയാണ്. ഇഷ്ടംപോലെ കല്ലടയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് ഒരു അരക്കിലോയ്ക്ക് മേളി കല്ലട കിട്ടിയിട്ടുണ്ട്. ഇനി നിന്ന് ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. വെയിലായതുകൊണ്ട് പക്ഷെ പൂവാണ്. ഇരട്ടയ്ക്കുന്ന കല്ലടകളാണ് മൊത്തവും. ഓ നമ്മളിവിടുത്തെ ചൂണ്ടയിടയിൽ നിർത്തുക കേട്ടോ. രാവിലെ വന്നായിരുന്നു, ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഇവിടെയാണെങ്കിൽ മരങ്ങളോ ഒന്നുമില്ല, ഈ കണ്ടത്തിൻ്റെ സൈഡായതുകൊണ്ട്. അതുകൊണ്ട് നേരെ ഇവിടുന്ന് പോവുകയാണ്. ഇന്നത്തെ ചൂണ്ടയിടയിൽ നിർത്തുകയാണ്. ഇനി നമുക്ക് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങ് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്രൈ ചെയ്യുന്ന ഇപ്പം എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കും. അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമ്പോഴത്തേനെ ലൈക്ക് തന്നും ഷെയർ തന്നും കമൻറ്റൊക്കെ തന്നും നമ്മളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.